ക്ലാസ് 9 വേദങ്ങളും സ്ത്രീകളും ഇത് വേദങ്ങൾ ഋഗ്വേദം യജുർവേദം സാമവേദ അടക്കം അതേപോലെ 108 ഉപനിഷത്തുകൾ ഇതെല്ലാം പഠിക്കാനുള്ള ഒരു വേദിയാണ് ഈ വേദങ്ങളിലും അതായത് പ്രധാനപ്പെട്ട ഈ വേദങ്ങളിലും 108 ഉപനിഷത്തിലും അതേപോലെ തന്നെ പുരാണ കഥകളിലെ പ്രധാനപ്പെട്ട കഥകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഈ വേദങ്ങളിൽ എന്താണുള്ളതെന്ന് മനസ്സിലാക്കാനുള്ള നല്ലൊരു അവസരമാണ് ഓരോ വിഷയങ്ങളെടുത്ത് വളരെ ഒരു പ്രത്യേക ക്രമത്തിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ വിഷയം പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് തുടർച്ചയായി കാണുന്നവർക്ക് രണ്ട് കാര്യങ്ങൾ സാധിക്കും ഒന്ന് വേദത്തിൽ എന്താണുള്ളതെന്ന് മനസ്സിലാക്കുവാൻ പറ്റും അടിസ്ഥാനപരമായിട്ട് വേദത്തിൽ എന്താണുള്ളത് അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് കാണാൻ പറ്റും വേദത്തിൽ വരികൾക്ക് അർത്ഥമുണ്ട് വേദത്തിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല ആധുനിക ലോകത്തിന് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ആധുനിക ലോകത്തിനല്ല ഏത് കാലഘട്ടത്തിനും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിഷയങ്ങളാണ് അതിലുള്ളത് അതിൽ മുഴുവൻ അധികവും ഭൂരിഭാഗവും സയൻസാണ് ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും അതിൽ വരുന്നുമുണ്ട് അതേസമയം അതിലില്ലാത്ത സയൻസ് ഇല്ല ഇന്ന് കണ്ടെത്തിയതും കണ്ടെത്താൻ ഇരിക്കുന്നതുമായ എല്ലാ ശാസ്ത്രതത്വങ്ങളും അതിലുണ്ട് പക്ഷേ അത് അവരവരുടെ ജ്ഞാനമനുസരിച്ച് കയറി നോക്കുമ്പോൾ അത്തരം വിഷയങ്ങൾ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റുകയുള്ളൂ എന്നാൽ എനിക്ക് അറിയുന്ന വിഷയം അതിൻ്റെ അകത്ത് നോക്കിയാൽ കാണും കാരണം വേറൊരാൾ ചേരുമ്പോൾ അയാൾ വേറൊരു വിഷയത്തിലാണ് പ്രാവീണ്യമുള്ളെങ്കിൽ അത്തരം വിഷയങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അത്തരത്തിലാണ് അതിൻ്റെ ഘടന പക്ഷെ എങ്ങനെ വേദത്തെ സമീപിക്കണം എന്നുള്ളൊരു ഐഡിയ രണ്ടാമത്തെ ഗുണം അതാണ് എങ്ങനെയാണ് വേദത്തെ സമീപിക്കേണ്ടത് അത് മനസ്സിലാക്കുവാനും പറ്റും പിന്നെ ഈ ലെസൺ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് പിടികിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും സ്വയം അതിൻ്റെ അകത്ത് കയറി നോക്കാവുന്നതേ ഉള്ളൂ അത്ര വലിയ പ്രയാസമുള്ള വിഷയമൊന്നുമില്ല പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ നമ്മളേത് വിഷയത്തിലാണ് അറിവുള്ളത് ആ വിഷയങ്ങളിലുള്ള കാര്യങ്ങൾ മാത്രമേ അതിൻ്റെ അകത്ത് ഒന്ന് മനസ്സിലാവുകയുള്ളൂ മറ്റുള്ളതെല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ആ വിഷയങ്ങൾ പഠിച്ചിട്ട് അതിനെപ്പറ്റി അടിസ്ഥാന അറിവുണ്ടെങ്കിൽ മാത്രമേ ഉദാഹരണമായിട്ട് ഒരു ഡോക്ടർ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊന്നും ഒരു ആസ്ട്രോണമി പഠിച്ചവർ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊന്നും അതറിയാതെ അവർക്ക് കയറിയാൽ മനസ്സിലാവില്ല പക്ഷെ അതേസമയം അയാൾ ഒരു സയൻസ് ഗ്രാജുവേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം വിഷയങ്ങളെല്ലാം അയാൾക്ക് മനസ്സിലാവുകയും ചെയ്യും അങ്ങനെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് എല്ലാം കയറി അതിൻ്റെ അത് പറയുന്ന മനസ്സിലാക്കാമെന്നുള്ള ധാരണയൊന്നും വേണ്ട നമ്മളേതിലാണോ ഇൻട്രസ്റ്റ് ഉള്ളത് നമുക്കേതിലാണോ അടിസ്ഥാനപരമായ അറിവുള്ളത് അതിലേക്ക് അതിൽ അതിൻ്റെ അകത്ത് സുഖമായിട്ട് കാണാനും പറ്റും അതിൻ്റെ അഡ്വാൻസ്ഡ് ഫോമിലേക്ക് നമുക്ക് മനസ്സിലാക്കാനും അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് മനസ്സിലാക്കുവാനും പറ്റും ഇന്ന് നമ്മളെടുത്തിരിക്കുന്ന വിഷയം വേദങ്ങളും സ്ത്രീകളുമാണ് അപ്പൊ വേദങ്ങൾ സാധാരണ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വേദങ്ങളൊന്നും സ്ത്രീകളൊന്നും പഠിക്കാൻ പാടില്ല ചിലവരൊന്നും പഠിക്കാൻ പാടില്ല എന്നെല്ലാമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഏത് പുറത്ത് നമ്മൾ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു കേട്ടിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം അതാണ് സ്ത്രീകളൊന്നും വേദം പഠിക്കാൻ പാടില്ല പിന്നെ സ്ത്രീകൾ മാത്രമല്ല പലരും വേദം എന്ന് പറയാൻ വേദം കേട്ട് കഴിഞ്ഞാൽ ചുവട്ടിൽ ഈയോ ഒഴിക്കണം എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് അതെല്ലാം പറയുന്ന ആക്കാം തർക്ക വിഷയവുമാണ് പലവരും മറ്റുള്ളവരെല്ലാം വേദങ്ങളെല്ലാം എതിർക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരു വിഷയമാണ് അതിനാർക്കും മറുപടി പറയാൻ പറ്റാതെ വരികയാണ് എന്തുകൊണ്ട് പറ്റാത്തത് നമ്മൾ വേദം വായിച്ചിട്ടില്ല നമ്മൾ വായിച്ച എന്താണ് അതിന്റെ ശേഷമുണ്ടായ സ്മൃതികളാണ് വേദങ്ങൾ ശ്രുതികളാണ് അതിലാണ് ഋഗ്വേദ യജുർവേദം എല്ലാം വരുന്നത് അതൊന്നും ആരും കൈകടത്താൻ പാടില്ല അതിൽ വരികൾ മാറ്റാൻ പാടില്ല അതുകൊണ്ട് അവർ എന്ത് പറഞ്ഞു ഇത് ശ്രുതികളാണ് ഇനിയുള്ളത് നിങ്ങൾ പിൽക്കാലത്ത് എന്തെങ്കിലും എഴുതി വെക്കുന്നുണ്ടെങ്കിൽ അത് വേദത്തിൽ ചേർക്കരുത് ശ്രുതിയോട് ചേർക്കരുത് സ്മൃതിയായിട്ട് മാറ്റി നിർത്തിക്കൊള്ളണം അപ്പം പിൽക്കാലത്ത് ആൾക്കാരെന്തല്ലോ മാറ്റി എഴുതി വെക്കും ഇതിന്റെ പേരിൽ അതെല്ലാം സ്മൃതികളാണ് അതിനെ കൊണ്ടുപോയിട്ട് അപ്പറയുന്ന കാര്യമൊന്നും വേദത്തോട് കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേദങ്ങൾ മുഴുവൻ കുളമായി പോകും അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങളോട് നിങ്ങൾ ഒന്നും ചേർക്കരുത് അതിനെ ശ്രുതി എന്ന വിഭാഗത്തിൽപ്പെടുത്തണം പിന്നെ നിങ്ങൾക്ക് എന്തെല്ലോ വ്യാഖ്യാനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ സ്മൃതികളായിട്ട് പോകുക
व्याख्यान आल्ति श्रुति वेद ऋग्वेद यजुर्वेद सामवेद अथर्ववेद उपनिषत् श्रुति पेड़ नाम कोशोध वेद अब वेद आर्कल पढ़ा पो जस्ट नोकी स्त्री क्यों नमुक वरा यजुर्वेद नाम एल वेद यजुर्वेद नूट ओर विषय वो पलत चल यजुर्वेद ऋग्वेद चल उपनिषत् नाम बंद अध्यय क्यों उपनिषत् वेद सयस पक्ष इवे यजुर्द चल चेने पर अगले यजुर्वेद ऋषि लौकाक्षि ब्राह्मणन क्षत्रियन वैश्यन शूद्रन वेद पढ़ी पढ़िपे समूह ता विभाग अवीटे जन नाली ब्राह्मण क्षत्रिय वैश्य शूद्र अब एसल कम कह्यम संकल अमें मनुष्य नाली बुद्धिमा लीडरशिप क्वालिटी बाकी एंजीयर साधारण विषय कईक्यवे सेविकापरम्ल नमुक सेवन तापर्यम चल व्यक्ति तापर्य सेवन निस्वार्थ सेव अगर नाली जन तरह अब एल विभाग अंत पेट अब इंटल विदेश एवडाया लोक मनुष्य और ना संकल्पति पूर्ण अंत कड़क अद नाली अब एल जन पर ब्राह्मण क्षत्रिय वैश्य शूद्रा एलुआई अंजताड़वलूम पटोरें वेद पढ़ी पढ़िपे पढ़ी पढ़िपे अगर वो अब स्त्री पड़ो एल स्त्री पड़ा स्त्री नाम पढ़े പഠിക്കും പറ്റുമെങ്കിൽ പഠിപ്പിക്കുകയും ചെയ്യട്ടെ അതുതന്നെയല്ലേ നമ്മൾ ഇന്ന് പറയുന്നത് നിർബന്ധം പത്ത് വരെ പഠിച്ചിരിക്കണം അവിടെ സയൻസും പഠിക്കണം എല്ലാ വിഷയങ്ങളും പഠിക്കണം അപ്പം വേദത്തിൽ എന്താണുള്ളത് എല്ലാ വിഷയവും ജ്ഞാനം തന്നെ വേദത്തിന് അർത്ഥമുള്ളൂ എല്ലാ വിഷയങ്ങളും പഠിക്കുകയും ആർക്കെല്ലാം പഠിപ്പിക്കാൻ പറ്റുമോ അവരെല്ലാം പഠിപ്പിക്കുകയും ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ശ്രുതിയിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത് സ്മൃതികളിൽ പിന്നീട് മാറ്റി വരുത്തി അത് എന്ന് പറഞ്ഞാൽ എന്തിനേ ദുർവ്യാഖ്യാനിക്കുമല്ല നമുക്കറിയാലോ നമ്മൾക്ക് ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ ചിലതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ പിൽക്കാലത്ത് അത് തടസ്സമായി തോന്നുമ്പോൾ ചിലവർ എന്ത് ചെയ്യും ഉദാഹരണമായിട്ട് ഭൂമി കയ്യേറണം ചില കാട്ടിലെ മരമെല്ലാം അല്ലെങ്കിൽ പഴയ മരങ്ങളെല്ലാം മുറിച്ച് വിൽക്കാൻ പറ്റണം അല്ലെങ്കിൽ ചതുപ്പ് നിലങ്ങൾ മറ്റേ കെട്ടിടം പണിയാനെല്ലാം ഉപയോഗിക്കണം അങ്ങനെ വരുമ്പോൾ ചിലവരെ എന്നെ സ്വാധീനിച്ചിട്ട് ഭരണത്തിൽ ചെറിയ വ്യാഖ്യാനങ്ങൾ ദുർവ്യാഖ്യാന വ്യാഖ്യാന വരിയിൽ ആശയക്കുഴപ്പുണ്ടാകുന്ന ചില വാക്കുകളെല്ലാം കുത്തിക്കയറ്റിയിട്ട് മാറ്റുന്നുണ്ടല്ലോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അതേപോലെ വേദങ്ങളെയും പിൽക്കാലത്ത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വളച്ചൊടിക്കുമെന്ന് ഈ ഋഷികൾക്ക് നല്ലവണ്ണം അറിയാം അതുകൊണ്ടാണ് അവർ പറഞ്ഞത് നിങ്ങൾ വളച്ചൊടിക്കുന്നൊന്നും നമുക്ക് തടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എഴുതി വെച്ച ബുക്കിനെ ശ്രുതി എന്ന് പറയണം നിങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തിയിരിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം എന്തു പറയാ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തോ ചെയ്തു അങ്ങനെ ചെയ്തു വെച്ചതാണ് ഇതെല്ലാം യഥാർത്ഥത്തിൽ വേദങ്ങളെല്ലാവരും പഠിക്കുകയും ഏത് സമൂഹത്തിൽ എത്ര താഴെയുണ്ടെങ്കിൽ അവരെ കൊണ്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യട്ടെ അപ്പൊ അതിലെന്ത് വരും സ്ത്രീകളും വരും എന്നാലും ചിലപ്പോൾ ചിലപ്പോൾ വാദങ്ങളെല്ലാം ഉണ്ടാകും സ്ത്രീകളെ അങ്ങനെ എടുത്തു പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് ചിലപ്പോൾ സ്ത്രീകൾ അതിൻ്റെ അകത്ത് പെടില്ല എന്നുള്ളത് അതുകൊണ്ട് നമുക്കിനി അത്തരം സൂക്തങ്ങളിലേക്ക് നോക്കാം.
സൂക്തങ്ങളിലേക്ക് നോക്കുന്നതിനേക്കാട്ടി മുമ്പില് നമ്മൾ നോക്കേണ്ട എന്താണ് വേദങ്ങൾ തന്നെ സ്ത്രീകൾ എഴുതിയിട്ടുണ്ടോ വേദങ്ങൾ വല്ലതും സ്ത്രീകൾ എഴുതിയിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത് വേദങ്ങൾ തന്നെ സ്ത്രീകൾ എഴുതിയിട്ടുണ്ട് പിന്നെ സ്ത്രീകൾക്ക് പഠിച്ചുകൂടാന്ന് പറയുന്നതിലാണ് അർത്ഥം വേദം എഴുതിയത് തന്നെ സ്ത്രീകളാണ് ഉദാഹരണമായിട്ട് ശംഖ ഹൈമവർച്ചി സിന്ധുദീപ ഈ ശംഖ എന്നെല്ലാം പറയുന്നുണ്ട് കക്ഷി ഘോഷ കക്ഷീവ പുത്രി ഘോഷ എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കക്ഷീവ പുത്രി ഘോഷ പിന്നെയോ ജൂഹു എന്ന ബ്രഹ്മവാദിനി ആംബ്രിണി എന്ന മുനിപുത്രി അപാല എന്നെല്ലാം പറഞ്ഞിട്ട് ശംഖ സിന്ധുദീപ ഇങ്ങനെയെല്ലാം എത്രയോ സ്ത്രീകൾ അപ്പൊ ചില സ്ത്രീകളുടെ പേരൊന്നും നമുക്ക് അത് സ്ത്രീയാണോ പുരുഷനാണോ എന്നൊന്നും മനസ്സിലാകാതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന പേരുകളെല്ലാം ജുഹു എന്ന ബ്രഹ്മവാദിനി ആംബ്രിണി എന്ന മുനിപുത്രി കക്ഷീവപുത്രി ഘോഷ പിന്നെ സിന്ധുദീപ ഇങ്ങനെയുള്ളതെല്ലാം അവിടെ സ്ത്രീകളായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഈ മറ്റുള്ള മതഗ്രന്ഥങ്ങളെ പേക്ഷി ഇതൊരു മതഗ്രന്ഥമല്ല ഇതൊരു സയൻസ് പുസ്തകമാണ് സയൻസ് മാത്രമല്ല ജ്ഞാനത്തിന്റെ പുസ്തകമാണ് അതായത് പത്താം ക്ലാസ് വരെ നമ്മൾ എന്തെല്ലാം പഠിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെല്ലാം പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ് വേദം അത് ആർക്കെല്ലാം എഴുതാം എല്ലാവരും എഴുതും അത് സ്ത്രീകളോ പുരുഷമോ ഇപ്പൊ ഒരു കെമിസ്ട്രി ബുക്ക് ആരെല്ലാം എഴുതിയിട്ടുണ്ടാവും സ്ത്രീകളും എഴുതിയിട്ടുണ്ടാവും പുരുഷന്മാരും എഴുതിയിട്ടുണ്ടാവും ഇതൊന്നും പിന്നെ അങ്ങനെയൊന്നുമില്ല അത്തരത്തിൽ തന്നെയാണ് ഇതൊരു പുസ്തകമാണ് അതുകൊണ്ട് സ്ത്രീകളും എഴുതിയിട്ട് ഉണ്ട് നേരെ മറ്റേ മതഗ്രന്ഥങ്ങളെല്ലാം മതഗ്രന്ഥങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പിൽക്കാലത്ത് പുരുഷന്മാർ എഴുതിയതാണ് അപ്പം പുരുഷന്മാരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് അതിൽ ചില മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട് അതെല്ലാം സ്മൃതികളാണ് ഇനി നമുക്ക് വേറെ ചില കാര്യങ്ങളിലേക്ക് നോക്കാം ഇപ്പൊ സിന്ധുദീപ തന്നെ പറയുകയാണ് ഏതില് യജുർവേദത്തില് 11:6 സിന്ധുദീപ തന്നെ പറയുകയാണ് ബ്രഹ്മചാരികളായി ഇവർ അപാര വിദ്വാൻമാർ അതായത് ബ്രഹ്മചാരികൾ എന്ന് പറയുന്ന ശാസ്ത്രം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ശാസ്ത്രമാണ് ശാസ്ത്ര ജ്ഞാനം അറിവ് എന്നെല്ലാം അർത്ഥം പ്രപഞ്ചം ഏതിൽ നിന്ന് ഉണ്ടായോ എന്നെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആ ശാസ്ത്രജ്ഞന്മാരെ നമുക്ക് ബ്രഹ്മചാരികൾ എന്ന് പറയാം ഇന്ന് ക്വാണ്ടം മെക്കാനിക്സിന് മുകളിലുള്ള ഏതിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായതെന്ന് അന്വേഷിക്കുന്നവരെയെല്ലാം ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണ് ഏതിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണ് അതായത് ശാസ്ത്രജ്ഞരാണ് അവരെയാണ് ഇവർ ബ്രഹ്മചാരികളായ ഇവർ അപാര വിദ്വാൻമാരാണ് അങ്ങനത്തെ ശാസ്ത്രജ്ഞന്മാർ അപാര വിദ്വാൻമാരാണ് സ്ത്രീകൾ വിദ്യയുള്ളവരിൽ നിന്ന് ജ്ഞാനം നേടി വിദ്വാന്റെ പത്നിയും വിദൂഷിയും കുലീനയും സുന്ദരിയും ശക്തിമതിയുമാവുക സിന്ധുദീപ തന്നെ സ്ത്രീകളോട് പറയുകയാണ് ബ്രഹ്മചാരികളായി ഇവർ അപാര വിദ്വാൻമാർ അപ്പൊ നിങ്ങൾ ആരുടെ നിന്നാണ് ജ്ഞാനം നേടാൻ വേണ്ടത് ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ് വേദത്തിന്റെ അടിസ്ഥാനത്തിൽ ബ്രഹ്മം എന്ന് പറയുന്ന ആ ബ്രഹ്മമാണ് പ്രപഞ്ചമായി മാറിയത് എങ്ങനെ മാറി ഏതു തരത്തിൽ മാറി എന്നെല്ലാം വേദത്തിൽ വിസ്തരിച്ചു പറയുന്നുണ്ട് ശാസ്ത്രലോകം അന്വേഷിക്കുക അതും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ക്വാണ്ടം മെക്കാനിക്സിലെത്തിയിട്ട് അവർ പകച്ചു നീക്കുകയാണ് അതിന്റെ അപ്പുറം ഏതിൽ നിന്ന് ഇതെല്ലാം ഉണ്ടായി ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആ സൃഷ്ടിയുടെ ആദ്യത്തെ ബിൽഡിംഗ് ബ്ലോക്കിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആ വിദ്വാൻമാർ അവർ അപാര വിദ്വാൻമാരാണ് ആ ബ്രഹ്മചാരികൾ ആ ശാസ്ത്രജ്ഞന് അപാര വിദ്വാൻമാരാണ് അങ്ങനെയുള്ള ശാസ്ത്രത്തിലേക്ക് നീ കടക്കുക എന്നാ പറയുന്നത് അത്രയും വലിയ ശാസ്ത്രത്തിലേക്ക് അത്രയും വലിയ ഗുരുവിനെ അത്രയും വലിയ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തിക്കൊണ്ട് സ്ത്രീകൾ വിദ്യയുള്ളവരിൽ നിന്നും താനം നേടുക അപ്പം സ്ത്രീകൾ വിദ്യയുള്ളവരിൽ നിന്ന് പറഞ്ഞോളൂ ഇങ്ങനെയുള്ള അപാര ജ്ഞാനമുള്ളവരുണ്ട് ഉടനെ പോയിട്ട് അവരുടെ ഒന്നും പഠിക്കാൻ പറ്റൂലല്ലോ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 10-ലും എല്ലാം പഠിച്ചിട്ട് പിന്നെ BSc കഴിഞ്ഞ് MSc കഴിഞ്ഞ് എല്ലാ PhD എല്ലാം അങ്ങനെ അങ്ങ് മുകളിലോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം
വിദ്യയുള്ളവരിൽ നിന്നും ജ്ഞാനം നേടി വിദ്വാന്റെ പത്നിയാകണം. ആരെ പത്നിയാക്കാൻ ശ്രമിക്കണം? പഠിപ്പുള്ളവന്റെ പത്നിയാകാൻ ശ്രമിക്കണം. അല്ലാതെ പല കുറെ പണവും വാരി കൂട്ടിയവന്റെ പത്നിയാകാൻ നിങ്ങൾ നോക്കരുത്. വിദ്വാന്റെ പത്നിയാകണം. അതിലാണ് മഹത്വം കാണുന്നത്, വിദ്യയുടെ പ്രാധാന്യമാണെന്ന്. കണ്ട പൈസക്കാരന് വല്ല ഏതെങ്കിലും തരത്തിൽ കുറെ പണമെല്ലാം ഉണ്ടാക്കിയവന്റെ പിന്നാലെ പോയിട്ട് പോകരുത്. നിങ്ങൾ വിദ്വാന്റെ പത്നിയാവുക. എന്നിട്ട് എന്ത് വേണം? വിദൂഷിയും കുലീനയും. നിങ്ങൾ സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു അവർക്കുള്ള ഒരു സ്വഭാവമുണ്ട്. സ്ത്രീകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആ സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അടിമയാകാൻ പറയുന്നില്ല. വിദ്വാന്റെ പത്നിയാവുക, വിദൂഷിയാവുക, കുലീനിയാവുക, സുന്ദരിയാകണം. നിങ്ങൾ സുന്ദരിയായി തന്നെ നടക്കാൻ ശ്രമിക്കണം. സൗന്ദര്യം, സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് വെറും ഈ ബാഹ്യ സൗന്ദര്യം മാത്രമൊന്നുമല്ല, സ്വഭാവത്തിലുള്ളതുണ്ട്, പെരുമാറ്റത്തിലുള്ളതാണ് പ്രധാനം. പിന്നെയോ ആ വിദ്വാനെല്ലാകുമ്പോഴുള്ള ആ പ്രതാപത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സൗന്ദര്യമുണ്ട്. ആ കാണുമ്പോൾ ആരെയും കാണുമ്പോൾ, ഇപ്പോൾ രാഷ്ട്രത്തിന്റെ ചില സ്ത്രീകളെല്ലാം ഭരണത്തിന്റെ തലപ്പത്തിൽ എത്തുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ, അവരെ ഓർക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക തോന്നുന്നുണ്ട്. അതെല്ലാം സൗന്ദര്യം. അല്ലാതെ സുന്ദരിയാവുക എന്ന് പറഞ്ഞാല് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ സുന്ദരിയാകുന്നത്? അത് ബ്യൂട്ടി പാർലറിൽ പോയാൽ കുറച്ചല്ലാതെ നടക്കുമായിരിക്കും. അല്ല പിന്നെ പ്ലാസ്റ്റിക് സർജറി ഉണ്ട്, അതൊന്നുമല്ല ഇവിടെ. വെടിക്ക് അതും ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്തെല്ലാം തരത്തിലായാലും സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്ന അതൊന്നുമല്ല, അവരുടെ ആ സ്വഭാവ വിശേഷം തന്നെയാണ്. അപ്പോൾ സുന്ദരിയാകണം, ശക്തിമതിയാകാനും പറയുകയാണ്. ആരെങ്കിലും മുമ്പിൽ കൊണ്ട് തോറ്റു കൊടുക്കാൻ പറഞ്ഞിട്ട് കുലീനിയാകുന്നെന്ന് വെച്ചാൽ അതൊരു സ്വഭാവം അങ്ങനെയായിരിക്കണം. എല്ലാവരും കാണുമ്പോഴും ആ ഒരു സ്വഭാവം. അതേസമയം എന്ത് വേണം? ശക്തിമതിയാകണം. അതുകൊണ്ട് എല്ലാവരുടെ മുമ്പിലും കൊണ്ട് അടിമ വരി സഹിച്ചു കൊടുക്കുക എന്നുള്ള, അവളെ ശക്തിമതിയാകണം. വേണ്ടെടുത്ത് അവളെ ശക്തി പ്രകടിപ്പിക്കുകയാണ്. ഇതാണ് സിന്ധുദീപ പറയുന്നത്, ഒരു സ്ത്രീ തന്നെ പറയുകയാണ്, സ്ത്രീകളോട് ആഹ്വാനം ചെയ്യുകയാണ് വേദങ്ങൾ. അതാണോ സംഭവിച്ചത്? സ്ത്രീകളെല്ലാം ഇന്നെവിടെയാണ്? പലയിടത്തും ആത്മീയം പിടിച്ച് നടന്നിട്ട് അവസാനം സ്ത്രീകൾ വീട്ടിൽ മൂലക്ക് വിദ്യയും നേടാതെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വേദത്തിനെതിരായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ സ്ത്രീവർഗത്തെ ഒതുക്കിയിരുത്തിയിരിക്കുന്നത് എന്ന് ഒരുപാടും ചിന്തിക്കുക. വേദങ്ങളുടെ വഴിയിലല്ല എല്ലാവരും സഞ്ചരിക്കുന്നു. പിൽക്കാലത്ത് ആരെല്ലാമോ എന്തെല്ലോ പറഞ്ഞു വെച്ച് അതിന്റെ പിന്നാലെ ആയിപ്പോയി. ഇനിയെങ്കിലും ഉയരുക. രണ്ട്, വിശ്വാമിത്രൻ തന്നെ പറയുന്നു യജുർവേദത്തില് 12:54, കന്യകയായ നിന്നെ വേദം പഠിപ്പിക്കുന്ന ആചാര്യൻ നിന്റെ ജീവനെ മോശ വഴികളിലൂടെ കടക്കാൻ ഉപദേശിക്കുകയാണ്. നീ ഉറച്ച മനസ്സോടെ അറിവ് നേടി ജ്ഞാന വിവേകത്തോടെ നീങ്ങുമ്പോൾ മറ്റുള്ളവർ നിന്നെ ബഹുമാനിക്കട്ടെ. അതെ, കന്യകയായ നിന്നെ വിദ്വാൻമാർ വിജ്ഞാനം വേദങ്ങളെല്ലാം പഠിപ്പിച്ചു. വേദം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ് ജ്ഞാനം എന്നതിനാണ് വേദം എന്ന് പറയുന്നത്. ഈ ഒരു പുസ്തകമല്ല വേദം, എന്നോ ഉണ്ടായിട്ടുണ്ട്. പുസ്തകം എഴുതിയത് അടുത്ത കാലത്താണ്. അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ എന്നാലും കുറെ നാലഞ്ചോ 5000 വർഷമായാലും മുമ്പ് തന്നെയാണ്. എന്നാലും വേദം എപ്പോഴുണ്ട്? സൃഷ്ടി പോലെ ഉണ്ട്. ആ ജ്ഞാനം, വേദം എന്ന് പറഞ്ഞാൽ അറിവ് ജ്ഞാനം, അത് വേദത്തിൽ തന്നെ പറയണമെന്നില്ല. നിങ്ങൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്ന അറിവ് വല്ലതും ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതും ജ്ഞാനം തന്നെയാണ്, അത് വേദം തന്നെയാണ്. ആ വേദം നിന്നെ ആചാര്യൻ പഠിപ്പിക്കുമ്പോൾ നിന്നെ മോക്ഷവിദ്യയിലൂടെ, ഇത് മോക്ഷം നേടാനുള്ള ഒരു വിദ്യയാണ്. മോക്ഷം നേടുക എന്ന് പറഞ്ഞാൽ നമ്മളെ ആത്മീയല്ല ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിന്റെ മോക്ഷം എന്താണ്? ജ്ഞാനം നേടി. ഏറ്റവും വലിയ ജ്ഞാനം നേടുന്നതിനാണ് ബ്രഹ്മത്തെ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ ജ്ഞാനം. ബ്രഹ്മത്തെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോക്ഷം നേടി എന്നാണ് വേദം പറയുന്നത്. ബ്രഹ്മരഹസ്യം മനസ്സിലാക്കുന്നവൻ മോക്ഷം നേടി. അതാണ് മോക്ഷം. നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലെത്തണം. ലക്ഷ്യം എന്താണ്? എല്ലാ അറിവും നേടുക, ജ്ഞാനം നേടുക, സമൂഹത്തിൽ ഉന്നത. എന്നിട്ട് എന്ത് പറയുന്നു? നീ ഉറച്ച മനസ്സോടെ അറിവ് നേടി ജ്ഞാനവിവേകത്തോടെ നീങ്ങുമ്പോൾ, നീ പഠിച്ച ജ്ഞാനവുമായി വിവേകത്തോടു കൂടി സമൂഹത്തിൽ നീങ്ങുമ്പോൾ
നിന്നെ മറ്റുള്ളവർ ബഹുമാനിക്കട്ടെ. അപ്പോൾ സ്ത്രീകളെ കാണുമ്പോൾ നമുക്ക് എത്രയോ ശാസ്ത്രജ്ഞന്മാർ സ്ത്രീകളായിട്ടുണ്ട്, അവരെയെല്ലാം കാണുമ്പോൾ നമുക്ക് എത്ര ബഹുമാനം തോന്നും. അങ്ങനെയുള്ളവരെ ഇപ്പം മാരി ക്യൂറി, പിയറി ക്യൂറി എന്നുള്ള ദമ്പതികളെല്ലാം ചിലതെല്ലാം കണ്ടുപിടിച്ചത് അവർ ഇന്നും നമ്മൾ ഓർക്കുകയാണ് അവരുടെ ആ ത്യാഗത്തെ പറ്റി. അങ്ങനെ ജ്ഞാനവികാരത്തോടെ നിങ്ങൾ നീങ്ങുമ്പോൾ സമൂഹം നിന്നെ ആദ്യം ബഹുമാനിക്കട്ടെ, ആ നിലയിൽ നിങ്ങൾ എത്തണം എന്നാണ് പറയുന്നത് സ്ത്രീകളോട്. വേദമാണ് പറയുന്നത്, അതും ആര് പറയുന്നു? വിശ്വാമിത്രൻ പറയുന്നു. പിന്നെയോ, പിന്നെ നമുക്കൊരു സംശയം, എന്നും പിന്നെ പണ്ട് കാലത്ത് ഈ സ്ത്രീകളെ ഇപ്പൊ ഏറ്റവും അധികം എതിർപ്പ് നേരിടേണ്ടി വരുന്ന ഒരു വിഷയമാണ് സ്ത്രീകൾ. പണ്ട് കാലത്ത് ഇവരെന്ത് ചെയ്തിരുന്നു എന്നറിയാ, ഭർത്താവ് നശിച്ചുകഴിഞ്ഞാൽ സ്ത്രീകൾ തീയിൽ ചാടിക്കൊള്ളണം, അപ്പം ചാടിക്കൊള്ളണം, ഇല്ലേ പിടിച്ച് തീയിലിടും, ഇങ്ങനെ ചുട്ടു കൊന്നിട്ടുണ്ട് എന്നെല്ലാം നമുക്ക് യൂട്യൂബ് നോക്കിയാൽ കാണാം. മതത്തെ എതിർക്കാൻ വേണ്ടിയിട്ട്, മതത്തെ എതിർക്കണം. മതം പിൽക്കാലത്ത് ഉണ്ടാക്കി വെച്ച ചില തത്വങ്ങളാണത്, അത് സ്മൃതികളാണ്, അതെല്ലാം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം പഴി വരുന്നത് എവിടെയാണ്? വേദത്തിലേക്ക്, ശ്രുതികളിലേക്ക്. കേൾക്കുമ്പോ എല്ലാവർക്കും തോന്നാം അതെല്ലാം പണ്ടത്തെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുക, മറ്റേ വേദവ്യാസനും മറ്റേ ഋഷികളെല്ലാം കൂടി എഴുതി വെച്ചിരിക്കുകയാണ് ഭർത്താവ് നെറ്റാസീനെ പിടിച്ച് തീ കൊണ്ടിടുന്നത്, ധരിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മളെ തെറ്റായ ധാരണകൾ ഇതെല്ലാം ശ്രുതികളിലാണ്. ശ്രുതിയും ശ്രുതിയും ചേർത്ത് വെച്ച് വെക്കരുത്, രണ്ടും രണ്ടായി തന്നെ പോകണം. ശ്രുതി ഒരു കാലഘട്ടത്തിന് ആരെല്ലാം ഉണ്ടാക്കി വ്യാഖ്യാനിച്ചത് അവരവരുടെ താല്പര്യത്തിന് വേണ്ടി. നമുക്ക് ശ്രുതിയിലേക്ക് പോകുമ്പോൾ വേദമാണ് അടിസ്ഥാന ഗ്രന്ഥം. അവിടെ എന്ത് പറയുന്നു സ്ത്രീകളെ പറ്റി? ഭർത്താവ് മരിച്ച സ്ത്രീയോട് സ്ത്രീയെ പറ്റി എന്ത് പറയുന്നു വേദം? നമുക്ക് നോക്കാം. അത് ഋഗ്വേദത്തെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഋഗ്വേദത്തില് മണ്ഡലം 10-ലും 18-ലും 8-ലും 9-ലുമായിട്ട് രണ്ട് സൂക്തങ്ങളിലൂടെ പറയാണ്, സംഖുസുഖനാണ് ഋഷി. ആ ഋഷി പറയുന്നു, ഹേ മൃതന്റെ പത്നി. അപ്പം ഭർത്താവ് മരിച്ച അടുത്ത് കിടക്കുകയാണ്, ഭാര്യ അടുത്തിരിക്കുന്നതുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോ അറിയാലോ എങ്ങനെയെല്ലാം കരയുകയാണ് ഭർത്താവ് മരിച്ചിട്ട് അടുത്ത്. ചിലവർ കരയാതിരിക്കും, സങ്കടം കൊണ്ടിരിക്കും, ചിലവർക്ക് കരഞ്ഞുകൊണ്ടിരിക്കും, എങ്ങനെയല്ലോ ഇരിക്കും, അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഹേ മൃതന്റെ പത്നി, ഇത്രയേ പറയുന്നുള്ളൂ. മരിച്ചു കിടക്കുന്ന അടുത്തിരിക്കുന്ന പത്നി, നിന്റെ ഈ ഭർത്താവ് മൃത്യുവിനെ പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിന്റെ ഈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞു, അതൊരു സത്യമാണ്. ഭാര്യയോട് പറയാണ്, നിന്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞു, അതൊരു സത്യമാണ്. പിന്നെയോ, ഇനി നീ ഇവന്റെ അടുത്തിരിക്കുന്നത് വ്യർത്ഥമാണ്. ഇനി എന്തിനാ ഇവന്റെ അടുത്ത് നീ ഇരിക്കുന്നത്? ഈ സ്ത്രീയോട് പറയാണ്, കരഞ്ഞ് സങ്കടത്തോടെ ഇരിക്കുന്ന സ്ത്രീയോട് പറയാണ്, അവൻ മരിച്ചു, അവന്റെ അടുത്ത് വെറുതെ നീ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? എനിക്ക് എന്നും കർമ്മങ്ങൾ ബാക്കിയുണ്ട്. അവന്റെ കർമ്മം കഴിഞ്ഞിട്ട് അവൻ പോയി, അവൻ അവന്റെ വഴിക്ക് പോട്ടെ. നീ എന്തിനേടി ഇരുന്ന് കരയുന്നു? എനിക്ക് വേറെ കർമ്മങ്ങൾ ബാക്കിയുണ്ട്. എന്താണ് കർമ്മം? നീ അവന്റെ അടുത്തിരിക്കുന്നത് വ്യർത്ഥമാണ്. പുത്രന്മാരെയും വീടിനെയും വിചാരിച്ചുകൊണ്ട് നീ എഴുന്നേൽക്കൂ. നിനക്ക് പുത്രന്മാരുണ്ട്, വീട്ടുകാരുണ്ട്, അവരെ ഉദ്ദേശിച്ചുകൊണ്ട് നീ എഴുന്നേൽക്കൂ. അവിടെ നിന്ന് നീ ഇവിടെ കിടന്ന് കരഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരുടെ കാര്യം ആരും നോക്കും? പുത്രന്മാരുടെ കാര്യം ആരും നോക്കും? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര വലിയ ആശയമാണ് വേദങ്ങൾ നൽകുന്നത്. നമുക്ക് പോലും ഒരു സ്ത്രീയോട് മരിച്ചു കിടക്കുന്ന സ്ത്രീയോട് ഇത്രയും പറയാൻ പറ്റില്ല. പക്ഷെ വേദം സത്യമാണ് പറയുന്നത്. ഇവിടെ കിടന്ന് കരയുന്നതിൽ അർത്ഥമില്ല. നീ പുത്രന്മാരെയും വീട്ടുകാരെ ആലോചിച്ചുകൊണ്ട് നീ അവിടെ നിന്ന് എഴുന്നേൽക്കൂ. എന്നിട്ടോ, നിന്റെ ഈ ഭർത്താവിനോടുകൂടി ഗർഭധാരണാദികളായ സ്ത്രീകൾക്കുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞിരിക്കുന്നു. നീ എഴുന്ന് കരണേണ്ട കാര്യമൊന്നുമില്ല. ഭർത്താവിന് വേണ്ട ഗർഭധാരണാദികളായ എല്ലാ കർമ്മങ്ങളും, ഇതുവരെയുള്ള എല്ലാ കർമ്മങ്ങളും നീ ചെയ്യേണ്ടത് നീ ചെയ്തു കഴിഞ്ഞു. ഇനി പിന്നെ എഴുന്ന് കരയുന്ന എന്തിനാ? അടിയിരിക്കുന്ന എന്തിനാ? ഇനി എന്തെങ്കിലും ചെയ്തു കൊടുക്കാറുണ്ട്? ഒന്നുമില്ല, നീ ചെയ്യേണ്ട എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവന്റെ പ്രാണം വിട്ടുപിരിഞ്ഞ വിവരം നീ അറിഞ്ഞിരിക്കുന്നു. ഇവന്റെ പ്രാണം വിട്ടുന്നു നീ മനസ്സിലാക്കി കഴിഞ്ഞു. അതിനാൽ നീ ഭവനത്തിലേക്ക് മടങ്ങുക. നീ അവിടെ കിടന്ന് കരയണ്ട, അവരുടെ കാര്യമല്ല ആരെങ്കിലും നോക്കിക്കോളും. നിനക്ക് ഭവനമുണ്ട്, അവിടെ കുടുംബമുണ്ട്, നിനക്ക് മക്കളുണ്ട്, നിനക്ക് ഉത്തരവാദിത്തമുണ്ട്. നീ എഴുന്നേറ്റ് നിന്റെ വീട്ടിലേക്ക് പോവുക എന്നാ പറയുന്ന
ഭർത്താവിന്റെ ശവം പോലും ദഹിപ്പിച്ചിട്ടില്ല. അതിന് മുമ്പിലാണ് എടുത്ത് പറയുന്നത്. എന്നിട്ട് അടുത്ത സൂക്തത്തിൽ എന്താണ് പറയുന്നത്? സന്താനാദികളുടെ രക്ഷക്ക് അവള് തന്നെ തീരുമാനിക്കുകയാണ്. സന്താനാദികളുടെ രക്ഷക്കും തേജത്തിനും ബലത്തിനും വേണ്ടി മൃതന്റെ പക്കൽ നിന്നും ഞാൻ അവന്റെ വില്ലൂര് എടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? സന്താനാദികളുടെ രക്ഷക്കും തേജസ്സിന് അവരുടെ തേജസ്സിന് വേണ്ടിയും അവരുടെ ശക്തി സന്താനങ്ങൾക്ക് ശക്തി ബലത്തിന് വേണ്ടിയും ഞാൻ മൃതന്റെ പത്നിയും മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ അടുക്കൽ നിന്നും ഞാൻ അവന്റെ വില്ലൂരി എടുക്കുകയാണ്. എന്തിന്? സമൂഹത്തിൽ ഇറങ്ങിയാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ആ വേദങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് പറയുന്നത് വില്ലു എടുത്ത് ഇറങ്ങിക്കൊള്ളണം. അവന്റെ വില്ല് ഇനി അവനാണ് ഇതുവരെ നിന്നെ സംരക്ഷിച്ചെങ്കിൽ ഇനി നീ വേണം കുടുംബത്തെ സംരക്ഷിക്കാൻ. അതുകൊണ്ട് ആ വില്ലെടുത്ത് പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ടോ ഞങ്ങൾ വീരസന്താനങ്ങളോടുകൂടി ഇവർ മുന്നിട്ട് എന്തിരിക്കും? ഭർത്താവ് മരിച്ചു എന്ന് വെച്ചിട്ട് ഈ കുട്ടികളെ ഞങ്ങൾ ഇങ്ങനെ വീരസന്താനങ്ങളാക്കി തന്നെ വളർത്തും. ഭർത്താവ് മരിച്ചുപോയി, ഇനി കുട്ടികളെ കാര്യം ഗതിയില്ല എന്നല്ല, ഞാൻ അക്രമം ഏറ്റെടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ഞങ്ങൾ വീരസന്താനങ്ങളോടുകൂടിയവരും ഞങ്ങളുടെ അഹങ്കാരികളായ വൈകളെ പറയാൻ പരാജയപ്പെടുത്തുന്നവരുമാകണേ. എന്നിട്ട് ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്, എനിക്ക് വീരസന്താനങ്ങളാക്കി ഇവരെ വളർത്താനും പറ്റണേ. പിന്നെന്തോ, നമ്മൾക്ക് ആരെങ്കിലും വൈകൾ ഉണ്ടെങ്കിൽ അവരെയെല്ലാം പരാജയപ്പെടുത്താനുള്ള ശക്തി എനിക്ക് നൽകണേ. ആ ശക്തി കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? ഭർത്താവ് മരിച്ചപ്പോൾ ആ പിന്നത്തെ കാലത്ത് ഇത് എഴുതി വെച്ചതിന് ശേഷം സംഭവിച്ചു എന്താണ്? പിടിച്ച് തീയിലിടുന്നു. നാട്ടുകാരടക്കം കൂടിച്ചേർന്ന് അത് നിരോധിക്കാൻ ശ്രമിച്ചപ്പോഴോ സ്ത്രീകളടക്കം പറഞ്ഞു, ഏ പോലെ പോലെ എനിക്ക് ഇതിന്റെ അകത്ത് ചാടിയേ പറ്റുന്ന് പറഞ്ഞ് ബേളം കൂട്ടി തെരുവിൽ പ്രകടനം നടത്തിയവരുണ്ട് എന്നാണ് കേൾക്കുന്നത് സ്ത്രീകൾ. കാരണം എന്താ, നമ്മുടെ സംസ്കാരം എങ്ങനെയാണ്? എങ്ങനെ തീലിച്ചാടലാണ് പറഞ്ഞിരിക്കുന്നത്? ആര്? വേദങ്ങൾ. വേദങ്ങളല്ല പറഞ്ഞത്, പിൽക്കാലത്ത് പുരുഷാധിപത്യം ചെയ്തു വെച്ചതാണ്. വേദങ്ങൾ പറയുന്ന ഇതാണ്, നീ അവന്റെ വാളുവെടുത്ത്. കാരണം സമൂഹത്തിൽ നാളെ നീ കേൾക്കാൻ വരുന്നത് ഇതെല്ലാണ്. അതിനെ ധീരമായിട്ട് നീ നേരിടണം സ്ത്രീകളോട്. പുരുഷന്മാർ ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടും പിൽക്കാലത്ത്, അതുകൊണ്ട് ധീരമായി നേരിടണം. പക്ഷെ സ്ത്രീകൾക്ക് അതിന് സാധിച്ചോ? സാധിച്ചില്ല. പക്ഷെ കാലം അത് മാറ്റിയിട്ടുണ്ട്. കാലം ഇടപെടും, കാലം അത് ആരെക്കൊണ്ടെങ്കിലും മാറ്റിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വേദങ്ങൾ പറയുന്ന ഇതാണ്. അതുകൊണ്ട് എന്ത് പറയുന്നു? ഞങ്ങൾ വീരസന്താനങ്ങളോടുകൂടിയവരും ഞങ്ങളുടെ അഹങ്കാരികളായ വൈരികളെ പരാജയപ്പെടുത്തുമനുമാകണേ. ഹേ മൃതക, നീ ഇവിടെ തന്നെ വസിച്ചുകൊള്ളുക. അതുകൊണ്ട് ഞാനിതാ നിന്റെ വാളുവെടുത്തിറങ്ങുന്നു, നീ ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു, ഞാൻ പോകും, എനിക്ക് വേറെ ഉത്തരവാദിത്തമുണ്ട് അവിടെ. ഇതാണ് വേദം പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ അതിൽ നിന്നും ഇതെന്തുകൊണ്ട് ഇത്രയും കട്ടിയിൽ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കട്ടിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ സ്ത്രീകൾ ചിന്തിക്കാൻ തുടങ്ങിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഉറപ്പിച്ചല്ലാതെ ഭർത്താവ് മരിച്ചു കിടക്കുന്നിടത്ത് ഒരു സ്ത്രീയോടൊന്നും ആര് ഇത്രം പറയാൻ പറയുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്ര ശക്തിയിൽ പറഞ്ഞത്? അവരെ ഉണർത്താൻ വേണ്ടിയാണ്. വേദങ്ങൾ അതിനു വേണ്ടിയുള്ള, ഋഷികൾ അതിനു വേണ്ടിയുള്ള എല്ലാ വഴികളും പ്രയോഗിച്ചിട്ടുണ്ട്. അത്രയും കട്ടിയായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും സ്ത്രീകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല കുറെ കാലത്തോളം. അതാണ് സംഭവിച്ചത്. സമൂഹം അതിന് എതിരായി നിന്നു. അവൾ വാളുവെടുത്ത് ഇറങ്ങണമായിരുന്നു. അത്തരം എല്ലാ സ്ത്രീകളും വാളുവെടുത്ത് ഇറങ്ങിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ പറ്റിയില്ല. കാരണം വേദങ്ങൾ അത് പറ്റാതിരിക്കാൻ എന്ത് വേണ്ടി ചെയ്തു? സ്ത്രീകളെ വേദം പഠിക്കരുത്. പുരുഷ മേധാവിത്വ ആദ്യം ചെയ്തത് സ്ത്രീകൾ വേദം പഠിക്കരുത്. എല്ലാവരും വിദ്യാഭ്യാസത്തെ മനം പാടില്ല, എല്ലാവരും എന്തുകൊണ്ട് വേദം വായിക്കാൻ പാടില്ല. ചില ചുവട്ടിൽ ഈ ഓടിക്കും. അല്ലെ, എന്തിനാ പറഞ്ഞു വെച്ചതെന്ന് വെച്ചാൽ വേദങ്ങളിൽ പോയാൽ ഇതെല്ലാം കാണുക, അതുകൊണ്ട് പാടില്ല. വേദം തന്നെ പഠിക്കുന്നതെന്ന് നിരോധിച്ച് എന്തുകൊണ്ടായിരിക്കാം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വരികളിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ്. ഈ വരികളിൻ്റെ അകത്ത് ഇല്ലായിരുന്നുവെങ്കില് സ്ത്രീകൾ വേദവും പഠിക്കുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷെ അതിനൊന്നും അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അപ്പോഴേ
ഇത്രയും കാര്യങ്ങളാണ് സ്ത്രീകളെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതൊന്നും ഒന്ന് ഉറപ്പാണ് ഇതൊന്നും ആർക്കും മനസ്സിലാകാത്ത കാര്യങ്ങളല്ല പക്ഷേ മനുഷ്യനൊരു പാളിച്ച പറ്റിയിട്ടുണ്ട് നമ്മൾ ഇതുവരെ എന്തെല്ലാമോ പറഞ്ഞു നടന്നു പക്ഷേ വേദങ്ങളിൽ ഇതെല്ലാം ഉള്ളത് എന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് കേറി മാറ്റി പറയാൻ കുറച്ച് പ്രയാസമുണ്ട് അതുകൊണ്ടാണ് ഇതൊന്നും ആരും കാണാതെയൊന്നുമല്ല ഈ പ്രമോദ് മാത്രമൊന്നല്ല ഇത് കണ്ടിരിക്കുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ വേദങ്ങളെടുത്ത് പഠിക്കുന്നവരും ഇതെല്ലാം കണ്ടിട്ടുണ്ട് കാരണം ഇതൊന്നും മനസ്സിലാകാത്ത വരികളൊന്നുമല്ല ഇതെല്ലാം എളുപ്പത്തിൽ മനസ്സിലാകുന്ന വരികളാണ് വേദവരികൾ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധി വേണമെന്നൊന്നും പറഞ്ഞാൽ ഒരു ബുദ്ധിയും വേണ്ട ഈ വരികൾ ഇതാ സൂക്തങ്ങളുണ്ട് ആർക്കും നെറ്റിലെടുത്ത് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതാന്നും പറഞ്ഞു വരും വായിച്ച അർത്ഥം വ്യക്തമായിട്ട് മനസ്സിലാകും വേദവരികൾക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട സയൻസ് മനസ്സിലാക്കാൻ കുറച്ച് സയൻസ് അറിഞ്ഞാലേ പറ്റൂ ആ വ്യത്യാസമുണ്ട് അല്ലാതെ ഇത്തരം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഞാൻ ആദ്യം പറയുന്നത് എന്തിനാ ഇത് അത്തരം കാര്യങ്ങൾ ആദ്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനത്തിന് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ ആദ്യം പറയും അപ്പൊ അവർ വേദത്തിലേക്ക് കടന്നു നോക്കും ആ വരികൾ ആ സൂക്തം ഉണ്ടല്ലോ എന്ന് പോയി നോക്കാം ഉള്ള തന്നെയാണ് ഇവ പറയുന്നത് അല്ലെ ഇപ്പം ഇവൻ കെട്ടിച്ചമച്ചാണെന്നും നെറ്റിൽ അടിച്ചു നോക്കി വരുമ്പോൾ അതിന്റെ അകത്തൊന്നും വരുന്നത് ഞാനീ പറഞ്ഞ വരികൾ എന്തെല്ലാണോ അത് തന്നെയാണ് വരുക മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് ഒരു പ്രയാസവും ഇല്ല ഇപ്പൊ സ്വാഭാവികമായി അവർ ചിന്തിക്കും ആഹാ വേദവരികളിലെല്ലാം പല നല്ല നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാം അവരെ ചിന്തിക്കും അപ്പൊ ഇങ്ങനെയല്ലാണോ വേദത്തിലുള്ളത് അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ വിഷയങ്ങൾ പറയുന്നത് അല്ലാതെ ആദ്യം തന്നെ കയറിയിട്ട് സയൻസ് എല്ലാം പറഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ സയൻസ് അറിയാത്തവർക്ക് ഇതിന്റെ അകത്ത് കേട്ടിട്ട് വല്ല കാര്യമാണ് ആറ്റത്തിന്റെ നടുവിൽ ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസിന്റെ ചുറ്റും ഇലക്ട്രോൺ ചുറ്റുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേൾക്കുന്നവർ കെമിസ്ട്രി പഠിക്കാത്തവർ ഇന്ന് 10 വരെയുണ്ട് അല്ല ഞാൻ പൊതുവെ പറഞ്ഞോട്ടെ അവർ ഇവനെന്തെന്ന് ഈ പറയുന്ന കുട്ടി കെട്ടിപ്പോവും അതല്ല അപ്പം വേദത്തില് എന്തെല്ലാം ഉള്ളതെന്നൊന്നും മനസ്സിലാവില്ല നേരെ മറിച്ച് ഇത്തരം വിഷയങ്ങളാകുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഇത്രയും ഉദ്ദേശമുള്ളൂ ചെറിയ ചെറിയ വിഷയങ്ങളിലോട്ട് നമ്മൾ ആദ്യം പോകുക അപ്പൊ നമ്മളെ മനസ്സിലൊരു ഇതുവരെ ഉണ്ടായിരുന്ന തെറ്റായ ധാരണ ഇതുവരെയുള്ള തെറ്റായ ധാരണകൾ എന്തെല്ലാമാണ് വേദം നമുക്ക് തൊടാൻ പാടില്ല തൊട്ട് കഴിഞ്ഞാൽ ചിലവർക്കേ തൊടാൻ പാടുള്ളൂ മറ്റുള്ളവർക്ക് തൊടാൻ പാടില്ല അത്രയും വലിയ പ്രശ്നമാണ് പണ്ട് ഈ ഒഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ പാപമാണത് അതുകൊണ്ട് അതിലേക്കൊന്നും ആരും കടന്നുകൂടാ എന്നില്ല എന്തെല്ലോ മിഥ്യാധാരണങ്ങൾ അത് ആദ്യം മാറണം വേദം എല്ലാവർക്കും പഠിക്കാനുള്ളതുള്ളവർ ഇപ്പോഴെങ്കിലും കേൾക്കുന്നവർക്കെങ്കിലും ഒരു ധൈര്യം വരും ഓഹോ ഇത്ര വലിയ കുഴപ്പമൊന്നുമില്ല ഈ ഒഴിക്കേണ്ട അത്ര വലിയ പാവമൊന്നും അതിന്റെ അത് ഇല്ലേ എന്നാ പിന്നെ നമുക്കൊന്ന് നീക്കിക്കളയാം എന്ന് തോന്നും അങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ ഇടുമ്പോഴാണ് ജനത്തിന് എന്ത് തോന്നും ഓ ശരി എന്നാ പിന്നെ അതിന്റെ അകത്തൊന്ന് കയറി നോക്കിക്കളെ അത്ര വലിയ പാപമൊന്നുമില്ല അതിന്റെ അകത്ത് കയറി ആർക്കും കയറാമെങ്കിൽ പഠിക്കാമെങ്കിൽ പഠിപ്പിക്കാമെങ്കിൽ എന്ന ധാരണയോടുകൂടി ജനം അതിന്റെ അകത്തേക്ക് കയറി അതിനാണ് എന്റെ ആദ്യത്തെ ക്ലാസ്സുകൾ സഹായിക്കുന്നത് വേദത്തിൽ ആർക്കും മനസ്സിലാക്കാവുന്ന നല്ല നല്ല കാര്യങ്ങളാണ് അത് നമ്മൾ ഇന്ന് കേൾക്കുന്ന തരത്തിലൊന്നുമല്ല ഉള്ള ഏത് കാലത്തിനും യോജിച്ച തരത്തിലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഉപദേശങ്ങളെല്ലാം ഉപദേശങ്ങളൊന്നും വേദം അധികം നൽകുന്നില്ല വേദം സയൻസ് പറയുന്നല്ലാതെ ഇവിടെ ഉപദേശമായിട്ടൊന്നും പറഞ്ഞിട്ട് ചിലതിന്റെ മാത്രമേ ഉപദേശം പറയൂ അത്യാവശ്യ കാര്യത്തിൽ ഉപദേശം പറയും കാരണം മനുഷ്യരോട് ഇങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കണം ഇതൊന്നും പറയുന്നത് വേദത്തിന്റെ വരെ ഒരു സയൻസ് പുസ്തകത്തിൽ അങ്ങനെ മോറൽ സയൻസ് ഒന്നും പഠിപ്പിക്കില്ല സയൻസ് പുസ്തകം മോറൽ സയൻസ് പഠിപ്പിക്കാൻ്റെ ഒരു സ്ഥലമല്ല